ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാട്സപ്പിലൂടെയൊക്കെ കണ്ട് കോടിക്കണക്കിന് രൂപ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട്. ഒരു കാലത്ത് നമ്മുടെ തീരത്ത് ഒരുപാട് കറുത്ത കാക്കകളുണ്ടായിരുന്നു, ഇല്ലായിരുന്നോ? ഇടയ്ക്ക് വെച്ച് ആർക്കോ കറുപ്പിനോട് പേടി തുടങ്ങിയപ്പോൾ പാവം കറുത്ത കാക്കകളെല്ലാം കൂടെ നേരെ നാടുവിട്ട് ഗുജറാത്തിലേക്ക് പോയി. ഗുജറാത്തിൽ ചെന്നിട്ടിപ്പോൾ കാക്കകൾക്ക് എന്തൊരു സന്തോഷം. 32,000 കോടിക്ക് വലിയൊരു പ്രതിമ വെച്ചേക്കുന്ന കാക്ക പറയുന്നു, കിടക്കാനും സൗകര്യമായി, പിന്നെ മറ്റു ചിലതിനുമൊക്കെ സൗകര്യമായി. അങ്ങനെ അവരവിടെ സൗകര്യത്തിൽ ആ കോടിക്കണക്കിന് ഒരുപാട് പ്രതിമകളിൽ ജീവിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായിട്ട് അറിയേണ്ടത്, ഈ കഴിഞ്ഞ ദിവസവും എന്നോട് ഒരു വ്യക്തി സംസാരിച്ചപ്പോൾ ചോദിച്ച്, എന്തിന് നിങ്ങൾ അച്ഛന്മാർ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? നിങ്ങൾ ഈ കൊമ്പസാരവും പറഞ്ഞ് ഈ പ്രസംഗവും നടത്തിയിട്ട് ഈ പണിയല്ലേ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞ് ഈ കൊമ്പസാരത്തിനും കുർബാന ചൊല്ലാനും വേണ്ടി മാത്രമല്ല 10-12 വർഷം ഞങ്ങളെ സെമിനാരിയിൽ പഠിപ്പിക്കുന്നത്. 12, 13, 15 വർഷത്തെ ഫോർമേഷൻ വെറും ഒരു കുർബാന ചൊല്ലാനായിട്ടോ കൊമ്പസാരിക്കാൻ മാത്രമല്ല, നല്ലൊരിടയൻ എങ്ങനെയായിരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ്. അതിലൂടെ ഇടയന്റെ കടമകൾ എന്തായിരിക്കണം, വളരെ പ്രധാനമായിട്ട് ഒരു ഇടയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ആടിന്റെ മണമറിയാവുന്ന ഇടയന്മാരാകുക എന്ന് പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾ എന്താണ്, ആരാണ്, എവിടെയുള്ളവരാണ്, എന്താണ് എന്നറിയാൻ സാധിക്കുന്നവനായിരിക്കണം മത്സ്യത്തൊഴിലാളി മേഖലകളിലെ ഇടയൻ എന്ന് പറയുന്നത്. ഇടയന്റെ കടമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടൊരു 3 കടമകളാണ്. ആടുകളെ അറിയുക, വഴി അറിയുക, മുൻപ് നടക്കുക. ആടുകളെ അറിയാവുന്ന, വഴി അറിയാവുന്ന, മുൻപേ നടക്കുന്നവന്റെ പേരാണ് ഇടയൻ എന്ന് പറയുന്നത്. തീരത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നാട്ടിലൊരു അടിയുണ്ടാകുമ്പോൾ, അയൽക്കാർ തമ്മിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, കടല് കയറുമ്പോഴോ വള്ളവും വിലയും നഷ്ടപ്പെടുന്ന അവസരത്തിലൊക്കെ ആദ്യം ഓടിച്ചെല്ലുന്നത് മണിമന്ദിരത്തിലും MLA ഓഫീസിലും പാർട്ടി ഓഫീസിലുമല്ല, അതിലും വലുതാണ് നമ്മുടെ മേട എന്ന് ഇടവക മക്കൾക്ക്, കടൽപ്പുറത്തെ മക്കൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ആ കടലിന്റെ മക്കൾ ഓടി ആദ്യം വരുന്നത് ആ മേടയിൽ വന്നിട്ടാണ്. അവിടെ വന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അതല്ലാതെ ഫയൽ മാറ്റിവെച്ച് നാളെ വരൂ, മറ്റന്നാൾ വരൂ, ഇനി എത്രത്തോളം ദിവസം നീട്ടാവോ അത്രത്തോളമല്ല, അതിന് മറുപടി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്തവരും ഇന്നും ഇന്നലെയും മെനഞ്ഞാന്നും നാളെയും അവർ ആദ്യം ഓടി വരാൻ പോകുന്നത് ഈ ഇടയിൽ. ഇന്നും അവർ കുറ്റം പറയുന്ന ഈ അച്ഛൻ പാതിരിയുടെ അടുത്ത് മാത്രമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറുപടി ലഭിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് വൈദികരുടെ അടുത്തേക്ക് ഓടി വരുന്നത്. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ്. ഞാൻ പറഞ്ഞു, ഒരു ഇടയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുകളെ അറിയുക. തീരദേശത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആ ജനങ്ങളുടെ മനസ്സെന്താണ്, അവരുടെ വികാരം എന്താണ് എന്ന് തിരിച്ചറിയുക. ഇപ്പോൾ ഇടവകയിൽ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലും ധ്യാനപ്രസംഗം കഴിഞ്ഞ മാസം ഞാൻ നടത്തിയത് ഓർമ്മയില്ലേ, തോപ്പിലും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്ന രീതി ആയിരിക്കില്ല ഞാൻ വയനാട് ചെല്ലുമ്പോൾ പ്രസംഗിക്കേണ്ടത്. കോട്ടയത്ത് ചെന്ന് അച്ചായന്മാരോട് പ്രസംഗം കൊടുക്കുന്ന രീതി ആയിരിക്കത്തില്ല തീരപ്രദേശത്തുള്ള സ്കൂളിൽ വന്ന് നമ്മൾ ക്ലാസ് കൊടുക്കുന്ന. അപ്പോൾ ഒരു ഇടയൻ എന്ന് പറഞ്ഞാൽ തൻ്റെ മുമ്പിലിരിക്കുന്ന ആടുകളെ മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ഒരു വൈദികൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ തൻ്റെ ഇടവകയിലിരിക്കുന്ന ജനങ്ങളുടെ ആവശ്യം, വെറും കുർബാന ചൊല്ലാനോ അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊമ്പസാരം കൊണ്ട് മാർക്ക് തീർക്കേണ്ടതല്ല, അവരുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. കാരണം ഞങ്ങളെ പ്രസവിച്ചിട്ടത് ഇതുപോലെയുള്ള ഒരു തീരത്താണ്, ഞങ്ങളെ വളർത്തിയത് ഇതുപോലെയുള്ള മത്സ്യത്തൊഴിലാളി അപ്പച്ചനും അമ്മച്ചിയുമാണ്, കളിച്ചു വളർന്നത് ഇതൊരു തീര ഗ്രാമത്താണ്. അത് കാരണത്താൽ ഇടവക വികാരിമായിരിക്കുന്ന വ്യക്തികളും ഈ മണ്ണിന്റെ മണമുള്ളവരാണ്. അവരച്ഛനായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ തീരത്ത് ജീവിക്കേണ്ട വ്യക്തികളാണ്. അതുകൊണ്ടാണ് തീരത്തിന്റെ സ്പന്ദനം അറിയാവുന്ന ഇടയന്മാരായതുകൊണ്ടാണ് ആദ്യമായിട്ട് അച്ഛന്മാരുടെ അടുത്തേക്ക് അവർ ഓടി വരുന്നത്. രണ്ടാമതായിട്ട്, വഴി അറിയാവുന്നവനാണ് ഒരു വൈദികൻ അല്ലെങ്കിൽ ഇടയൻ എന്ന് പറഞ്ഞത്. എങ്ങോട്ട് തൻ്റെ ജനത്തെ കൊണ്ടുപോകണം, ആടുകൾക്ക് ആവശ്യമായിട്ടുള്ള ജലം കൊടുക്കുവാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം കൊടുക്കുവാനും പച്ചപ്പിന്റെ സമൃദ്ധി കണ്ടെത്തുവാനും ഒക്കെ നല്ലൊരു ഇടയന് സാധിക്കണം.
നേതാക്കന്മാർക്ക് അത് നടക്കത്തില്ല. അവർക്ക് അന്നേരം കാണുന്നത് പറ്റുന്ന അപ്പം കാണുന്നത് അപ്പാന്ന് വിളിക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ഇരിക്കുന്നിരിപ്പിൽ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് നാടും നിൽക്കും. ഇങ്ങനെ 4 വർഷം വരെ നിൽക്കും, 4.5 വർഷം ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടൊരൊറ്റ ചാട്ടം, കാര്യം അടുത്തതിന് എന്തെങ്കിലും കിട്ടും. അതങ്ങോട്ട് പിന്നെ അവരുടെ കൂടെ നിൽക്കും, അവസാനം ഓർക്കും ചിലപ്പോൾ ഇത് ചാടാൻ ചാൻസ് ഉണ്ടെങ്കിൽ 4.5 വർഷം കൂടെ കഴിഞ്ഞിട്ട് 2 കായ്ക്കങ്ങ ഇക്ഷ എണ്ണ ഇപ്പ ഇട്ട എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ചാടി ഇപ്പുറത്തിലേക്ക് വരും. അങ്ങനെ അതല്ല ചാടുന്നവർ, തീരദേശത്തിന്റെ മക്കൾ അങ്ങനെ ചാടുന്നവരല്ല. അവർക്കറിയാം അവരുടെ ഇടയിൽ അങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ചാടുന്നവരല്ല. അതുകൊണ്ട് എന്താണ്, അനുയായികൾ മാത്രമേ പല പാർട്ടികളിലും മരണം നടക്കുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ഇടയൻ മുമ്പേ നയിക്കുന്നവനായതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് എന്താണ്, എന്റെ രൂപത എന്റെ ഗ്രന്ഥം പത്രാവശ്യം മന്ദിരം, എന്റെ ബിഷപ്പ് ഹൗസ് വീഴമാക്കി മാറ്റും, എന്റെ പ്രാർത്ഥനാലയം ഇവിടെ ആക്കി മാറ്റും, എന്റെ അൾത്താര ഇവിടെ വൈദികരെ ഉപവാസത്തിന് ഇരിക്കുമ്പോൾ, ഇവിടെ സമർപ്പിതരും ദൈവജനവും ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു അൾത്താരയായിട്ട് മാറുകയാണ്. ഈ സമരപേദി എന്നുള്ളത് ഒരു ബലിപീഠമായി മാറുകയാണ്. ഇവിടത്തെ കണ്ണുനീരുകൾ ഇവിടത്തെ വേർപ്പുമൊക്കെ എന്താണ്, ബലിയർപ്പണ വസ്തുക്കളായി മാറുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുക, എവിടെ ദൈവജനം ദൈവത്തിന്റെ വിശ്വാസികളായിട്ടുള്ള മക്കളുടെ സാന്നിധ്യമുണ്ടോ, ദൈവീക വ്യക്തികൾ അവിടെ ഉണ്ടോ, അവിടെ ദൈവീക സ്ഥലമായി മാറുകയാണ്. ദൈവിക വസ്തുക്കൾ ദൈവിക വ്യക്തികൾ ദൈവിക ഇടങ്ങളൊക്കെ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. ഇവിടെ അഭിവന്ധ്യ പിതാക്കന്മാരും വൈദികരും സന്യസരും വിശ്വാസികളായിട്ടുള്ള മക്കളും ഇവിടെ വരുമ്പോൾ നന്മ ലോകത്തിൽ കാണുവാൻ സാധിക്കുന്ന ജാതിമത ഭേദമന്യേ ആരൊക്കെ ഈ പന്തലിലേക്ക് വരുന്നുവോ ഇവിടെ ബലിയർപ്പണം നടക്കുന്നതാണ്. ഈ നിരാകാരം ഒരു ബലിയർപ്പണമായി മാറുകയാണ്. ഈ നിരാകാരം ഇരിക്കുന്ന വ്യക്തികളൊക്കെ ബലിയർപ്പണത്തിന്റെ ഭാഗമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നേരത്തെ പോയിരുന്ന് എന്താണ് വെണ്ടയ്ക്കായും പിന്നെന്താ പറഞ്ഞേക്കുന്നത് സാമ്പാറും അച്ചാറും ഒക്കെ ആയിട്ട് തോരനൊക്കെ ആയിട്ട് ചോറൊക്കെ കഴിച്ചവരാണ്. നമ്മളവിടെ ആഹാരം കഴിച്ചിട്ടിരുന്നപ്പോഴത്തേക്ക് ഇവരവിടെ ഇന്നിട്ട് എങ്ങനെയൊക്കെ ഇടക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് എന്നെയും നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാണിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ നീട്ടി കാണിച്ചു, ഒന്നുകൂടെ നോക്കിക്കോ ഒന്നുകൂടെ നോക്കിക്കോ എന്നുള്ള കാര്യം. പിന്നെ ഇടയ്ക്ക് വെച്ച് ആ നാരങ്ങ അച്ചാർ ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിയുടെ മുമ്പിൽ കാണിച്ചു, ഇങ്ങനെ കാണി അങ്ങനെ. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരു ദിവസം ഇവിടെ ഉപവസിച്ചു, ഒരു ദിവസം മറ്റേ കൊച്ചു മന്ദലും ഉപവസിച്ചു നമ്മുടെ എയർപോർട്ടിൻ്റെ മുമ്പിലും ഓക്കെ. സോ പ്രിയപ്പെട്ടവരെ, ഇത് ഒരു നല്ല ഒരു സമർപ്പണത്തിന് വേണ്ടി, നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടി. കാൽവരി വിരുമാറൽ യേശുനാഥൻ നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ് ബലിയർപ്പണം നടത്തിയതെങ്കിൽ ഈ ഒരു സമരപന്തല് ഇതൊരു അൾത്താരയായി മാറുകയാണ്. ദൈവിക വ്യക്തികളുടെയും ദൈവിക വസ്തുക്കളുടെയും ദൈവജനത്തിന്റെ സാന്നിധ്യത്താൽ ഈ സമരപന്തല് ഒരു അൾത്താരയായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സമരം ചെയ്യുന്ന ഉപവസിക്കുന്നവര് ന്യായത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ഉപവസിക്കുമ്പോൾ ഇത് ബലിയർപ്പണമായി മാറുകയാണ്. അതുകൊണ്ടാണ് ആടുകളെ അറിയാവുന്ന, ജനങ്ങളെ അറിയാവുന്ന, ഇടവക മക്കളെ അറിയാവുന്ന, വിശ്വാസികളെ അറിയാവുന്ന, കടൽ തീരത്തിന്റെ മുക്കുവരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ വേദന എന്തറിയാവുന്ന വൈദികൻ അവർക്ക് മുമ്പേ നടന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ജനങ്ങൾക്ക് അടി കിട്ടുന്നതിന് മുമ്പേ വൈദികനെ അടിച്ചിട്ട് മാത്രമേ, അഥവാ വെടിവെച്ചാൽ ആദ്യം വെടി ഞങ്ങളേക്കാമെന്ന് പല വൈദികരും നെഞ്ചു നിവർത്തി അഭിമാനത്തോടുകൂടെ വിളിച്ചു പറഞ്ഞത്. കാര്യം മുമ്പേ നടക്കുന്ന ജനങ്ങൾക്ക് മാതൃക നൽകുന്നത്, പോയി ചെയ്യടാന്ന് പറയുന്നവനല്ല വൈദികൻ. നിങ്ങൾ ഞാൻ പറയുന്നത് പോയി ചെയ്യുന്നല്ല പറയുന്നത്, ഞാൻ ചെയ്യുന്നത് ചെയ്യുവനെന്ന് പറയുകയാണ്. അതാണ് വ്യത്യാസം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രത്യേകത, നീ എല്ലാം കൂടെ അവിടെ ആ സോണിപ്പോ, നീ എല്ലാം കൂടെ ഈ സോണിപ്പോ, നിങ്ങൾ ഇത്രയും പേർ അവിടെ തടയാൻ പോ, നിങ്ങൾ ഇത്രയും പേർ അവിടെ പറഞ്ഞിട്ട് ആശ മാറി എ സിയിലിരുന്നു കൊണ്ട് ഓ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. നമ്മളതല്ല, മുമ്പേ അവിടെ പോയി നിൽക്കും. ഇതാണ് വ്യത്യാസം. ഞാൻ പറയുന്നത് പോയി ചെയ്യടാ എന്ന് രാഷ്ട്രീയ പാർട്ടി പറയുകയാണെങ്കിൽ, വൈദികർ പറയുന്നത് ഞാൻ ചെയ്യുന്നത് മക്കളെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടെന്താണ്, അതാണ് മുൻപേ നടക്കുന്ന ഇടയന്റെ പ്രത്യേകത. അപ്പോൾ ആടുകളെ അറിയാവുന്നവനാണ്, വഴി അറിയാവുന്നവനാണ്, മുൻപേ നടക്കുന്നവനാണ്, എങ്ങോട്ട് കൊണ്ടുപോകണമെന്നറിയാം. അതുകൊണ്ടാണ് എത്ര സമ്മർദ്ദമുണ്ടായാലും തന്നെ അച്ഛന്മാർ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ നിൽക്കുന്ന മുതിർന്നവരും കാരണവരും എല്ലാവരും പറയുന്നത് അച്ഛൻ പറഞ്ഞു കേട്ടില്ലോ നിർത്ത, എല്ലാവരും പോകുന്നത്. കാരണം എന്താണ്, എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് നാടിൻ്റെ മക്കൾക്കറിയാം. ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും വലിയ ഒരു വ്യത്യാസം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സമരം ഒരു നന്മയുടെ സമരം തന്നെയാണ്, ധാർമ്മികമായിട്ടുള്ളൊരു സമരമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സമരം ദൈവത്താൽ നിയന്ത്രിച്ചിരിക്കുന്ന ഒരു സമരമാണ്. അതുകൊണ്ടാണ് ഈ സമരപ്പന്തൽ, ഈ സത്യാഗ്രഹം ഒരു ബലിയർപ്പണവും ഒരു ബലിവേദിയുമായി മാറുന്നു എന്ന് ഞാൻ പറഞ്ഞത്.